ഇതാ മലയാള സിനിമയുടെ സീൻ മാറ്റാൻ പോകുന്ന ഒരാൾ. സിനിമ ഇറങ്ങും മുൻപേ തന്നെ പ്രതീക്ഷകളോടെ വാഴ്ത്തപ്പെട്ട ഒരു സംവിധായകനെ പറ്റിയാണ്. ലിജോ ജോസ് പെല്ലിശ്ശേരിയെ പോലെ, ദിലീഷ് പോത്തനെ പോലെ ഇനി അങ്ങോട്ട് മലയാള സിനിമയുടെ ഗതി നിർണ്ണയിക്കാൻ സാധ്യതയുള്ള, പ്രതീക്ഷയുള്ള ഒരു സംവിധായകനെന്ന് സിനിമ ഇറങ്ങും മുന്നേ തന്നെ വാഴ്ത്തപ്പെട്ട ഒരാളാണ് ക്രിസ്റ്റോ ടോമി. സത്യചിത്രായ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കവേ തന്നെ രണ്ട് നാഷണൽ അവാർഡ് ജേതാവ്. സിനിസ്ഥാൻ ഇന്ത്യ നടത്തിയ ഓൾ ഇന്ത്യ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് കോമ്പറ്റീഷനിൽ ഒന്നാം സ്ഥാനം നേടിയ സ്ക്രിപ്റ്റ് 6 വർഷങ്ങൾക്കിപ്പുറം സിനിമയാകുന്നു. രണ്ടാം സ്ഥാനം നേടിയ ലപ്പാട്ട ലേഡീസ് ഇതിനോടകം തന്നെ ഇന്ത്യയിൽ ചർച്ചാ വിഷയമായിരിക്കുന്ന സമയത്താണ് ഈ സിനിമ വരുന്നത്. 2018 സ്ക്രിപ്റ്റിംഗ് കഴിഞ്ഞ 6 വർഷങ്ങൾക്കിപ്പുറം ഷൂട്ടിംഗ് നടത്തിയ ഉള്ളൊഴുക്ക് ദ അണ്ടർ കറണ്ട് എന്ന ക്രിസ്റ്റോ ടോമി സിനിമയെ പറ്റിയാണ്. പാർവതിയും ഉർവശിയും മുഖ്യ കഥാപാത്രങ്ങളായി വരുന്ന, വളരെ കുറച്ച് ജീവിത പരിസരങ്ങളെപ്പറ്റി മാത്രം പറയുന്ന ഈ സിനിമ പക്ഷേ അടുത്ത കാലങ്ങളിൽ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ഇൻറ്റൻസായ ഇമോഷൻസിനെ ഏറ്റവും മനോഹരമായി വെള്ളിത്തിരയിൽ എത്തിച്ചു എന്നതാണ് ഈ സിനിമയുടെ പ്രത്യേകത. തിരക്കഥ കൊണ്ടും സംവിധാനം കൊണ്ടും അഭിനയ മികവ് കൊണ്ടും സംഗീതം കൊണ്ടും കാഴ്ചക്കാരനെ മറ്റൊരു തരത്തിലേക്ക് അടുപ്പിക്കാനും എത്തിക്കാനും ഈ സിനിമയ്ക്ക് കഴിയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിജയവും. കുട്ടനാട്ടിലെ വെള്ളം കയറി ഇറങ്ങുന്ന, 1 മാസത്തോളം വെള്ളപ്പൊക്കത്തിൽ കഴിയേണ്ടി വരുന്ന ജനതയെ പത്രമാധ്യമങ്ങളിലെ വാർത്തകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിലുള്ളൊരു കഥാപരിസരത്തേക്ക് ഈ കഥയെ പറിച്ചു നടന്നു അല്ലെങ്കിൽ പ്ലേസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ ബ്രില്യൻ്റ് ആയിട്ടുള്ള കാര്യം. രണ്ടാമത്തേത് ഉർവശി പാർവതി. ഇതിനോടകം തന്നെ മലയാള സിനിമയിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള മികവുറ്റ രണ്ട് നടിമാരാണ്. ഒരുപക്ഷെ അവർക്ക് മാത്രം ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ ഈ കഥ മറ്റാരെക്കൊണ്ടും ഇനി പറയാൻ പറ്റാത്ത രീതിയിൽ മനോഹരമാക്കി ഈ രണ്ട് നടിമാരും രംഗത്ത് അവതരിപ്പിച്ചു എന്നുള്ളതാണ്. പഴയ ഉർവശിയുടെ മികവൊക്കെ നമുക്കറിയാവുന്നതാണ്. അതൊന്നും എങ്ങും പോയിപ്പോയിട്ടില്ല എന്ന് എത്ര സുന്ദരമായാണ് തൻ്റെ ഭാവ അഭിനയം കൊണ്ട് ഉർവശി വരച്ചിടുന്നത്. 2 മിനിറ്റോളം നീളുന്ന വൺ ഷോട്ട് അല്ലെങ്കിൽ സിംഗിൾ ഷോട്ട് രംഗങ്ങളൊക്കെ എത്ര അനായാസമായിട്ടാണ് ആ കഥാപാത്രത്തിൻ്റെ പല ലെയറുകളെ ഉർവശി അവതരിപ്പിക്കുന്നത്. ഉർവശിയോടൊപ്പം തന്നെ കട്ടയ്ക്ക് പാർവതി തിരുവോത്തും തൻ്റെ രംഗം, തൻ്റെ വേഷം ഗംഭീരമാക്കി ചെയ്തിട്ടുണ്ട്. ഈ സിനിമ എന്ന് പറയുന്നത് നമുക്കെല്ലാം പരിചിതമായ ഒരു ചെറിയ, ഏതൊരു വീട്ടിലും സംഭവിക്കാനിടയുള്ള ചെറിയൊരു കഥയാണ്. പക്ഷേ ആ കഥയെ, ഓരോ കഥാപാത്രത്തിൻ്റെയും ഇമോഷൻസിൻ്റെ ഓരോ ലെയർ ഇത്രയ്ക്ക് ഡീപ്പാണോ, ഇത്രയ്ക്ക് ഇൻറ്റൻസ് ആണോ മനുഷ്യബന്ധങ്ങളും അവരുടെ വിചാരധാരകളും എന്ന് തോന്നിക്കും വിധം മനോഹരമാക്കി അവരത് വെള്ളിത്തിരയിൽ എത്തിച്ചു എന്നുള്ളതാണ്. മലയാള സിനിമയിൽ ഒരു നല്ല സിനിമയാണോ ചീത്ത സിനിമയാണോ എന്ന് തിരിച്ചറിയാൻ അതിൽ സുഷീൻ ശ്യാം പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി എന്ന രീതിയിലേക്ക് ആ സംഗീത സംവിധായകൻ്റെ സെലക്ഷൻ വളരെ ഗംഭീരമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ താൻ എടുത്തിരിക്കുന്ന ഏതൊരു സിനിമകളും മറ്റൊരു ലെവലിലേക്ക് എത്തിക്കാൻ കഴിയുന്ന സംഗീത സംവിധായകനായിട്ട് ഇതിനോടകം മാറിയിട്ടുള്ള സുഷീൻ ശ്യാം ഇത്തവണ വളരെ പരീക്ഷണാത്മകമായ, ഗംഭീരമായ ഒരു വർക്കാണ് ചെയ്തു വച്ചിരിക്കുന്നത്. കട്ടയ്ക്ക് കിടപിടിക്കുന്ന ഉർവശിയുടെയും പാർവതി തിരുവോത്തിൻ്റെ ഒക്കെ കഥാപാത്രങ്ങൾക്കപ്പുറം പ്രശാന്ത് മുരളി, അലൻ സിയർ, അർജുൻ രാധാകൃഷ്ണൻ എന്നീ നടന്മാരുടെ ഒക്കെ ഗംഭീരമായ പകർന്നാട്ടങ്ങൾക്ക് കൂടി വേദിയാണ് ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന സിനിമ. താൻ ആഗ്രഹിക്കാത്തൊരു വിവാഹവും അതിലേക്ക് എത്തപ്പെട്ട് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ജീവിത പരിസരങ്ങളും, തനിക്ക് നേരിടാനുള്ള തന്നോടൊത്ത് വസിക്കുന്ന അമ്മായിയമ്മയും ഭർത്താവും, ഇത്തരമൊക്കെയുള്ളൊരു കുഞ്ഞു കുടുംബത്തിൽ പെട്ടുപോകുന്ന അഞ്ജു, അമ്മായിയമ്മ ലീലാമ്മ, ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളിലൂടെയാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. സിനിമ പറഞ്ഞു പോകുമ്പോൾ ആരെയും ഗ്ലോറിഫൈ ചെയ്യാത്ത, ഒരു കഥാപാത്രത്തിനെയും ഗ്ലോറിഫൈ ചെയ്യാത്ത, ആരുടെയും പക്ഷത്ത് നിൽക്കാത്ത ഒരു സിനിമ. ഓരോരുത്തർക്കും അവരവരുടേതായ ശരികളുണ്ട് എന്ന് കഥാപാത്രങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സിനിമ. ഓരോ വേഷങ്ങൾക്കും കൃത്യമായ വ്യക്തിത്വം നൽകിയിരിക്കുന്ന ഒരു സിനിമ. അതുകൊണ്ട് തന്നെ തികവുറ്റ, പഴുതടച്ച ഒരു തിരക്കഥയും വളരെ ജെനുവിനും ഡീപ്പുമായി പോകുന്ന അതിൻ്റെ സംവിധാനം എല്ലാം കൊണ്ടും ഈ അടുത്ത കാലത്തിറങ്ങിയ മലയാള സിനിമകളിൽ ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന, കണ്ടിരിക്കേണ്ട, ഇനിയൊരു പക്ഷെ നാളെ ഒരുപാട് അവാർഡുകൾ വാരിക്കൂട്ടേണ്ട ഒരു സിനിമയാണ് ഉള്ളൊഴുക്ക്. മനുഷ്യബന്ധങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ വെച്ചിരിക്കുന്ന ഫ്രെയിമുകളെല്ലാം തന്നെ ക്ലോസപ്പിലാണ്. മനുഷ്യമുഖങ്ങളിൽ, കണ്ണുകളിൽ, നോട്ടങ്ങളിൽ, നിശബ്ദതകളിൽ പോലും ഈ സിനിമ നമ്മളോട് വിനിമയം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഒരു സംവിധായകൻ്റെ ഏറ്റവും വലിയ മികവാണ് ഇത്തരത്തിലൊരു കഥ കണ്ടെടുക്കാനും ആ കഥയിലെ ഓരോ കഥാപാത്രങ്ങളുടെ ലെയറുകളെ, ഭാവവിന്യാസങ്ങളെ മനോഹരമായിട്ട് പകർത്തിയെടുക്കാനും അതേ ഇൻറ്റൻസിറ്റിയോടുകൂടി പ്രേക്ഷകരെ സമ്മാനിക്കാനും കഴിയുക എന്നുള്ളത്. സിനിമ കണ്ടുപോകുന്ന സമയങ്ങളിലൊത്രയും നമുക്ക് ഉള്ളിൽ അസ്വസ്ഥതകളാണ്.
ക്ലൈമാക്സ് ഷോട്ടിലേക്ക് എത്തുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ആശ്വാസമുണ്ട്. ആരെയും കുറ്റപ്പെടുത്താനാവാത്ത, എല്ലാവരെയും മനസ്സിലാക്കാൻ സാധിക്കുന്ന മനുഷ്യ മനസ്സിൻ്റെ പല പകർന്നാട്ടങ്ങൾ, ഒരുപക്ഷെ ദസ്തോവ്സ്കിയുടെയൊക്കെ നോവലുകളിൽ പറയുന്ന കുറ്റവും ശിക്ഷയിലും ബ്രദേഴ്സ് ഓഫ് കാരാമസോവിലൊക്കെ നമ്മൾ കാണുന്ന മനുഷ്യ കഥാപാത്രങ്ങളുടെ പല ലെയറുകളെ, മാലാഖയുടെയും പിശാചിൻ്റെയും അംശങ്ങൾ ചേർന്ന മനുഷ്യനെയൊക്കെ എത്ര സുന്ദരമായിട്ടാണ് ക്രിസ്റ്റോടോമി ഉള്ളൊഴുക്കിൽ വരച്ചിട്ടിരിക്കുന്നത്. ഒഴുക്കാണ്, ചുറ്റുമൊഴുക്കാണ്, വെള്ളമാണ്. ഈ വെള്ളവും ഒഴുക്കുമുള്ളിടത്ത് ജീവിക്കുന്ന കഥാപാത്രങ്ങളുടെ ഉള്ളകങ്ങളിലേക്കുള്ള ഒഴുക്കും അവരുടെ വ്യതിചലനങ്ങളൊക്കെ മനോഹരമായിട്ട് പകർത്താനായിട്ട് ഈ സിനിമയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മസ്റ്റായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സിനിമയായിട്ട് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നു. അടുത്ത കാലങ്ങളിൽ വാഴ്ത്തപ്പെടാൻ പോകുന്ന, ഇനി മലയാള സിനിമയുടെ സീൻ മാറ്റാനൊക്കെ സാധ്യതയുള്ള ഒരു പുതുമുഖ സംവിധായകനെ കൂടി നമുക്ക് തരുന്നു ഉള്ളൊഴുക്ക്. മുൻവിധികളില്ലാതെ, കുറ്റപ്പെടുത്തലുകളില്ലാതെ, പക്ഷം പിടിക്കലുകളില്ലാതെ ഓരോ മനുഷ്യനും അവൻ്റേതായ ശരികളുണ്ടെന്ന് മനസ്സിലാക്കാൻ, ആ ശരികളിലേക്ക് യാത്ര ചെയ്യാൻ ഈ സിനിമ നമ്മളെ ക്ഷണിക്കുന്നുണ്ട്. ഓരോ മനുഷ്യനും ഒരു വലിയ ലോകമാണെന്നും അവൻ്റെ ചുറ്റുപാടുകളെ മനസ്സിലാക്കാതെ അവനെ മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നും ഈ സിനിമ നമ്മളോട് പറയുമ്പോൾ, ഉള്ളൊഴുക്കാണ്. ഒഴുക്കിനൊത്തവണ്ണം ഓരോ ജീവിതങ്ങളെയും അതിൻ്റെ അണ്ടർ കറണ്ടുകളെയും വായിച്ചെടുക്കാൻ നമുക്ക് സാധിക്കട്ടെ. നവ്യമായ കാഴ്ചാനുഭവത്തിൻ്റെ ഉള്ളൊഴുക്കിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു.